നമസ്കാരം, കർമാനൂസിലേക്ക് സ്വാഗതം. തന്റെ മുൻപിൽ നിൽക്കുന്നവരെ ദുർബലപ്പെടുത്തുന്ന രീതിയിൽ താൻ ആരോടും കോപിക്കാറില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേഷ്യപ്പെടുന്നതും മറ്റുള്ളവരോട് കോപിക്കുന്നതും നിഷേധാത്മക മനോഭാവങ്ങളിലേക്കാണ് നയിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ താൻ കോപിക്കാറില്ലെന്നും മോദി പറയുന്നു. ബോളിവുഡ് ഫിലിം ആക്ടർ അക്ഷയ് കുമാറിന് നൽകിയ നോൺ പൊളിറ്റിക്കൽ അഭിമുഖത്തിലാണ് നരേന്ദ്രമോദി മനസ്സ് തുറന്നത്. പ്രതികൂലമായി പ്രതികരിക്കാൻ നാം കോപിക്കേണ്ട കാര്യമില്ല, അത് മറ്റൊരാളിൽ നീരസമുണ്ടാക്കും. തിരിച്ച് നമ്മൾ അയാളുടെ സ്ഥാനത്ത് വന്നാൽ അത്തരത്തിലുള്ള നീരസത്തിൻ്റെ ആഴം നമുക്ക് സ്വന്തമായി അളക്കാൻ സാധിക്കും. മാത്രമല്ല, വളരെ കാലത്തെ പരിശീലനങ്ങൾക്കു ശേഷമാണ് തന്നിലെ കോപം നിയന്ത്രിക്കാനും എത്ര പ്രതികൂല സാഹചര്യങ്ങളായാലും ഒരാളോട് കോപിക്കാതെ മറുപടി നൽകാനുമുള്ള കഴിവ് നേടിയെടുത്തതെന്നും മോദി പറയുന്നു. രാഷ്ട്രീയ ജീവിതത്തിൽ എല്ലാ നേതാക്കളിലും എന്ന പോലെ വളരെയധികം പ്രതികൂല സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ പരമാവധി ആരോടും കോപം പ്രകടിപ്പിക്കാതെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതാണ് തനിക്ക് താല്പര്യമെന്നും പ്രധാനമന്ത്രി പറയുന്നു. അക്ഷയ് കുമാർ മോദിയോട് താങ്കൾ വളരെ കാർക്കശ്യമുള്ള സ്വഭാവമുള്ള വ്യക്തിയായാണ് സമൂഹം കാണുന്നത് എന്ന് ചോദിച്ചപ്പോൾ, താൻ കാർക്കശ്യ സ്വഭാവമുള്ള വ്യക്തി തന്നെയാണെന്നും ജീവിതത്തിൽ അച്ചടക്കവും ചില നിഷ്ഠകളും പാലിക്കുന്നയാളാണെന്നും എന്നാൽ മറ്റൊരാളെ മുറിപ്പെടുത്തുകയോ വേദനിപ്പിക്കുകയോ ചെയ്യുന്ന രീതിയിൽ ദേഷ്യം പ്രകടിപ്പിക്കാൻ താൻ താല്പര്യപ്പെടുന്നില്ല എന്നുമാണ് മോദി പ്രതികരിച്ചത്. ജീവിതത്തിൽ കാർക്കശ്യ സ്വഭാവം വച്ചു പുലർത്തി അച്ചടക്കത്തോടെ ജീവിക്കുന്നതും എന്നാൽ ഒരാളോട് നിഷേധാത്മകത കാണിച്ചുകൊണ്ട് ദേഷ്യപ്പെടുന്നതും രണ്ടും രണ്ടാണെന്നും മോദി പറയുന്നു. മാത്രമല്ല, കോപിക്കാൻ തോന്നുന്ന സന്ദർഭങ്ങളിൽ എന്താണ് ചെയ്യുന്നത് എന്ന് പറയാനും പ്രധാനമന്ത്രി മോദി മറന്നില്ല. അസുഖകരമായ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ താനൊരു കഷ്ണം പേപ്പറിൽ എന്തെങ്കിലും എഴുതുകയും ആ പേപ്പറിനെ വലിച്ചു കീറുകയും ചെയ്യും. താൻ ശാന്തനാവുന്നതുവരെ ആ പ്രക്രിയ വീണ്ടും ആവർത്തിക്കുന്നു. ഇത് ചെയ്തതുകൊണ്ട് താൻ തൻ്റെ കോപം പുറത്തെടുക്കുന്നുവെന്നാണ് കരുതുന്നത്. അത് ചെയ്തു തീരുമ്പോൾ ഞാൻ വീണ്ടും ശാന്തനാകും. അവിടെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടോ വേദനയോ ഉണ്ടാക്കാതെ തൻ്റെ ദേഷ്യത്തെ കളയുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇതുതന്നെയാണ് ജീവിതകാലം മുഴുവനും അനുവർത്തിക്കുന്നതെന്നും മോദി പറയുന്നു. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.